ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയോ മഴ, എല്ലാ സ്ഥലത്തും എന്തെല്ലോ എന്തെല്ലോ പ്രശ്നങ്ങളാണെന്ന് ന്യൂസിലും അതിലെല്ലാം കണ്ടു. എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. വീട്ടിലും നാട്ടിലൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ? നമ്മള് കണ്ണൂർ നല്ല മഴയാണ്, നമ്മളെ കണ്ണൂർ നല്ല മഴയാന്നുള്ള ന്യൂസ് കണ്ടിട്ട് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജ് അയച്ചു, അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, സേഫ് ആണല്ലോ എന്ന് ചോദിച്ചിട്ട്. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല മഴയുണ്ട്, നല്ലോണം വെള്ളമെല്ലാം കയറിയിട്ടുണ്ട് മുറ്റത്തെല്ലാം, പക്ഷെ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്, അപ്പൊ എനിക്കൊരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, ഒരു മേക്കപ്പിന്റെ. അപ്പൊ അത് വീഡിയോ എടുത്തു കഴിഞ്ഞ ഉടനെ ഈ വീഡിയോ തുടങ്ങുന്നത്. അതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഇതെന്താണ് ചേച്ചി മേക്കപ്പെല്ലാം എടുത്ത് വീട്ടിലിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ആ വീഡിയോ എടുത്ത ഉടനെ ഞാൻ ഇൻട്രോ എടുക്കുന്നോണ്ടാണ് ആ മേക്കപ്പ് അത് കളയണത്ര, ഇപ്പൊ ഷോർട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ്, മഴ ഇപ്പം കുറച്ചൊന്ന് നിന്നിട്ടുണ്ട്, കുറച്ച് ഇപ്പം ഇടക്കിടക്ക് വരുന്നുമുണ്ട്. രാവിലെ എല്ലാം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റെപ്പോളം. ഞാൻ രാവിലെ വെള്ളം കയറിയപ്പോ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാതെ. ഇന്നലെ രാത്രി ഉറങ്ങുന്നത് വരെ വലിയ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ എണീക്കുമ്പോഴേക്ക്, രാത്രി നല്ല മഴയാണ് ഉണ്ടായേ, എണീക്കുമ്പോഴേക്ക് കാണുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. നല്ലോണം ഒരു സ്റ്റെപ്പോളം ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഞാൻ മഴയത്ത് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്തും ഇങ്ങനെ നല്ലോണം വെള്ളം കയറി ഞാൻ വെള്ളത്തിലേക്കൂടെ ഇറങ്ങി നടക്കുന്നതെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും. ഇപ്പോൾ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റോഡ് പൊങ്ങിയില്ലേ, ഒരു രണ്ട് വർഷമായിട്ട് ഇപ്പോൾ നമുക്ക് ഈ റോഡ് ടാർ ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള, അല്ലെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടാവില്ലേ. ഇപ്പോൾ ആ റോഡ് പൊങ്ങിയതുകൊണ്ട് മൊത്തം വെള്ളം നമ്മുടെ പറമ്പിലേക്കെല്ലാം കയറും, പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മേലെന്നെല്ലാം ഒഴുകി വരുന്ന വെള്ളവും എല്ലാം കൂടെ പോകാൻ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് മുറ്റത്തന്നെ. പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും, കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും, ഒരു മഴ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അങ്ങ് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങോളം കയറും, കഴിഞ്ഞ വർഷം ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞ് ആ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ മേലോളം അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അത്ര മഴയുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഈ വർഷം വലിയ കുഴപ്പമില്ല, ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് അടുക്കളേൻ്റെ ബാക്കിലുള്ള ഭാഗമാണ്, ഇവിടെയും രാവിലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പോളം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പേടിയുണ്ടാവും നീച്ചൂട്ടിൻ്റെ എല്ലാം കാര്യത്തിൽ മുറ്റത്തേക്ക് ഇറക്കണ്ട എന്നല്ല, ഇല്ല നീച്ചൂട്ടിൻ്റെ വിടലേ ഇല്ല കേട്ടോ മുറ്റത്തേക്ക്. നമ്മൾ ആരെങ്കിലും ഒരാളായിട്ട് നമ്മളെല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ, അവിടെ എപ്പോഴും നീച്ചൂട്ടിൻ്റെ കൂടെ ഒരാൾ എന്തായാലും ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. മുറ്റത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ മാത്രമേ സിറ്റ് ഔട്ടിലേക്ക് പോക്കുള്ളൂ, ബാക്കിയുള്ള സമയത്തെല്ലാം വാതിലടച്ചിടുക തന്നെ ചെയ്യുക. ഇതിപ്പോൾ വൈകുന്നേരമില്ല വെള്ളമാണേ, ഇതും ആ സ്റ്റെപ്പിന് കയറിയത് ഏകദേശം താണിച്ചിട്ടുണ്ട്, നല്ലോണം താണിച്ചിട്ടുണ്ടായിനേ, നല്ലോണം താണി. പെട്ടെന്നൊരു രണ്ട് മഴ ഹെവി റെയിൻ വന്നപ്പോൾ വീണ്ടും കയറിയതാണ്. പെട്ടെന്ന് കയറുകയും ചെയ്യും, പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും, അതാണ് അവസ്ഥ. നമ്മളെ പൂളെല്ലാം കണ്ട, പൂളിലെല്ലാം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്, തവളകളും മാമകളെല്ലാം വെള്ളത്തിൻ്റെ കരക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതാ ഇതാണ് അവസ്ഥ. അടുക്കളപ്പുറത്ത് വെള്ളം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതാ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, മൊത്തം നല്ലോണം ഇറങ്ങി. അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് മഴ വന്നാൽ മാത്രമേ ഇവിടെയെല്ലാം വെള്ളം കയറുള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരത്തെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഉച്ചക്ക് നമ്മളെല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ട് എന്നല്ലോ കറികൾ, ഇന്നലത്തെ കറികൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും കറി എന്നാന്നുള്ള തീരുമാനമായിട്ടില്ല, ആക്കണത്രേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇത് മേക്കപ്പ് ഒന്ന് കളയട്ടെ. എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ ഒരു സുഖമില്ല. വീട്ടിലുണ്ടാകുമ്പം എനിക്ക് പൊതുവേ മേക്കപ്പ് അധികം ഇടുന്ന ഇഷ്ടമല്ല, അപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗം കളഞ്ഞിട്ട് വരാം. അപ്പോൾ കുക്കിംഗ് എല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാന്ന്, രാവിലെ ഇന്ന് സമയം കിട്ടിയിട്ടില്ല, വേറെ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, പിന്നെ നിച്ചൂട്ടീൻ്റെ വാശിയും എല്ലാം കൂടെ ഇന്ന് രാവിലെ സമയം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ കറിയെല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ടായതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ട്, രണ്ട് ഒന്ന് രണ്ട് സിമ്പിൾ കറികളെല്ലാം ആക്കിയതിനെ അത് അമ്മ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ആ ക്ലീൻ ചെയ്തിട്ടില്ല. അത് രാവിലെ അങ്ങ് ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എളുപ്പമാണ്, വലിയ കാര്യമായിട്ട് പാത്രം കഴുകാനോ ക്ലീൻ തുടക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് ഇന്ന് നടക്കാത്തതുകൊണ്ട് കുറച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട്. എന്നാലും കാര്യമായിട്ടില്ല, ഇടക്കിടക്കേ ക്ലീൻ ചെയ്തിടുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ക്ലീനിങ്ങിനായിട്ട് അങ്ങനെ സമയം അധികം ഉണ്ടാക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ മുകളിലുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് മാറ്റിയെന്ന്, എനിക്ക് ഈ പാത്രം ഇങ്ങനെ കുറേ ഇങ്ങനെ കാണുന്നത് ഇഷ്ടേയല്ല, എല്ലാം താഴ്ത്തി വെക്കണം, അതിൻ്റെ മേലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ക്ലീനായിട്ട് ഉണ്ടാവണം. അതുകൊണ്ട് കഴുകിയ പാത്രങ്ങളെല്ലാം താഴേക്ക് താഴ്ത്തി വെക്കുന്നുണ്ട്, എന്നിട്ട് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് തുടച്ചിടാം.
അപ്പോൾ പാത്രം കഴുകാനുള്ളത് സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ലാസ്റ്റ് കഴുകുക, ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടാൻ പോവുകയാണ്. ഈ ഈച്ചേൻ്റെയും ഒരു കുഞ്ഞ് ഇങ്ങനെ നമ്മൾ പുറുക്ക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ, ആ കണ്ണീച്ച എന്ന് പറയുന്ന സാധനമല്ലേ, അതിൻ്റെയൊക്കെ ശല്യം നല്ലോണമാണ്. ചെറിയ ഒരു ചോറിൻ്റെ ഒരു തരി വീണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഈച്ചയും ഈ കണ്ണീച്ചയും എല്ലാം വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലിക്വിഡ്, നമ്മുടെ ലോഷൻ ഉണ്ടല്ലോ, ഫ്ലോർ ക്ലീനർ ഉണ്ടല്ലോ, അതിങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ തുടക്കുകയും ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കും, എന്നിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യും. ആ സമയത്ത് ഈച്ചയും കണ്ണീച്ചയും ഒന്നും വരുന്നേ ഇല്ല കേട്ടോ, തീരെ വരുന്നില്ല, നല്ല എഫക്റ്റീവ് ആണ്. ഇനി മുന്നേ ഞാൻ ഡെറ്റോളിൽ ആക്കിയിട്ടാണ് തുടച്ചുകൊണ്ടുണ്ടായത്. പക്ഷെ എന്നാലും ആ ഡെറ്റോളിൻ്റെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഈച്ച അങ്ങനെ ഇതാവുന്നില്ല. പക്ഷെ ഇത് നല്ല എഫക്റ്റീവ് ആണ്. ഇതെന്തോ ടെക്സ്മ എന്ന് പറയുന്ന എന്തോ ബ്രാൻഡ് എങ്ങാനാണെന്ന് തോന്നുന്നുണ്ട്. നല്ല എഫക്റ്റീവ് ആണ്, നല്ല സ്മെല്ലും ഉണ്ടാവും. ഈ ഈച്ചേൻ്റെ എല്ലാം ശല്യം നമുക്ക് ഒരു പരിധി വരെ കുറക്കാനും പറ്റുന്നുണ്ട്. അപ്പം ഇതാ ഓൾമോസ്റ്റ് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി എല്ലാം പരത്തി ഇതെല്ലാം ആകുമ്പോഴേക്ക് വീണ്ടും കുറച്ച് അഴുക്കാവുമല്ലോ. അപ്പം നമുക്ക് സാധാരണ നനവുള്ള തുണി വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുത്താൽ മതി. ഇനി അതുപോലെ ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തെ പണി തുടങ്ങാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് വീട്ടിൽ വേറെ ഏത് പാർട്ട് ക്ലീൻ ഇല്ലെങ്കിലും എനിക്ക് അടുക്കള ക്ലീൻ ആക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അടുക്കളയിൽ അത്രയും നീറ്റാക്കിയിട്ട് ഉണ്ടാവണമെന്ന്, എപ്പോഴും അങ്ങനെ നീറ്റായിട്ട് ഉണ്ടാവേണ്ട ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് ഈ എക്സ്ട്രാ പാത്രവും അതും ഇതൊന്നും അടുക്കളയിൽ അങ്ങനെ വെക്കുന്നത് ഇഷ്ടേയല്ല. ഒരു ചെറിയ ഗ്ലാസ് വെച്ചാൽ തന്നെ അതിന് അതിൻ്റേതായ വൃത്തികേടാവുന്നതാണ് എൻ്റെ ഒരു തോട്ട്. അതുകൊണ്ട് നമ്മൾ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് രാത്രി വരെ അങ്ങനെ തന്നെ കിടക്കണം. അതുകൊണ്ട് ഞാൻ ഓരോയ്ക്ക് എന്തെങ്കിലും പാത്രം ഓരോരാൾ കുടിച്ചിട്ട് വെക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വെള്ളമുറ്റോ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മാക്സിമം ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ അത് അടുക്കള നീറ്റാക്കിയിട്ടെങ്കിൽ എനിക്ക് അന്ന് വൈകുന്നേരം വരെ ഭയങ്കര ടെൻഷനായിരിക്കും, അയ്യോ അതൊരു പണിയുണ്ട് അത്രല്ലേ, അതൊരു പണിയുണ്ട് അത്രല്ലേ. പിന്നെ നമ്മൾ അഥവാ എന്തെങ്കിലും ലേറ്റായി നീറ്റാക്കാൻ പറ്റിയിട്ടാന്നുള്ള ആ ഒരു കണ്ടീഷനിലായിരിക്കും ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വരിക. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അടുക്കള നീറ്റില്ലെങ്കിൽ. വേറെ എവിടെയും കുഴപ്പമില്ല, ചില സമയത്ത് ഇനി ചുട്ടികളും രാവിലെ വാശി പിടിക്കുന്ന സമയത്ത് അതിന് സമയം ഉണ്ടാവില്ല, നിച്ചുവിനെ ഉറക്കാൻ വേണ്ടി പോകും. പിന്നെ എനിക്ക് എൻ്റെ ജോലീൻ്റെ കാര്യങ്ങളും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ചിലപ്പോൾ സമയം കിട്ടൂല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും എനിക്ക്. അടുക്കളയിലും ഞാൻ നേരത്തെ വർക്ക് ഏരിയയിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫ്ലോർ ക്ലീനറിൻ്റെ ജസ്റ്റ് ലിക്വിഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അടുക്കള വലിയ കുഴപ്പമില്ല, രാവിലെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോഷൻ ആക്കിയിട്ട് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ വേറെ ഒന്നിൻ്റെയും സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നോൺ വെജൊക്കെ കുക്ക് ചെയ്താലും അതിൻ്റെ ഒന്നും സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ല രസമാണ്. അപ്പോൾ അതും ഉണ്ടാവും, നല്ല നീറ്റായിട്ട് നല്ല ഷൈനിങ് ഉണ്ടാവും. ഈ ടൈലിലൊക്കെ ഈ ലിക്വിഡ് ആക്കിയിട്ട് തുടക്കുമ്പോൾ ടൈലൊക്കെ നല്ല ഷൈനിങ്ങും ഉണ്ടാവും. ചേരത്തൊക്കെ മാറുന്ന ശബ്ദം അമ്മേന്റെ അപ്പൊ ഇതുണ്ടല്ലോ, ഈ നിച്ചുട്ടി ഉണ്ടല്ലോ, അമ്മേനെ പണിയെടുക്കാൻ വിടുന്നില്ല. അവക്ക് എന്നാ വേണ്ടേ? ഒങ്ങണ. ഈ വൈകുന്നേരം ആരെങ്കിലും ഒങ്ങോ? രാത്രിയല്ലേ ഒങ്ങണ്ട് വാവേ. നിച്ചുട്ടിക്ക് അമ്മ ഇങ്ങനെ അടുത്തുണ്ടാവണം അല്ലേ. ഹാളിൽ നിച്ചു കളിക്കുമ്പോ അമ്മ അവിടെ വെറുതെ ഇരിക്കണം, നിച്ചുവിനെ എടുത്ത് നടക്കണം, അമ്മ പണിയൊന്നും എടുക്കണ്ട, അതാ നിച്ചുവിന്റെ സന്തോഷം അല്ലേ. അപ്പൊ ആരാ പണിയെടുക്കുക? അച്ഛയാ. അച്ഛ പണിയെടുത്ത തന്നെ. അപ്പൊ നിച്ചുവിന്റെ മൂഡ് ഒന്ന് ശരിയാക്കാണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് മൂഡ് ശരിയാക്കട്ടെ. മൂഡ് ശരിയാക്കാ. മൂഡ് ശരിയാക്കാൻ പോയപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറോളം സമയം അങ്ങനെ പോയിട്ടാ. കുറച്ച് നേരം നീച്ചുട്ടിനെയും കൊണ്ട് ഇങ്ങനെ ബെഡിൽ കിടന്ന് നീച്ചുട്ടി പാപ്പയെല്ലാം കുടിച്ച് എണീറ്റ് പിന്നെ കുറച്ച് നേരം നീച്ചുട്ടിനോട് കളിച്ച് പിന്നെ ഞാൻ ചൂലെടുത്ത് അടിച്ചു വരാൻ പോകുമ്പോഴേക്ക് നീച്ചുവടിക്കുക എന്നുള്ള വാശിയിൽ കുറേ നേരം അങ്ങനെ നടന്ന്. അപ്പോൾ അതെല്ലാം കൂടെ കഴിയുമ്പോൾ കുറേ സമയം അങ്ങനെ പോയിച്ചുണ്ട്. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വരുകയാണ്, അകം മൊത്തം അടിച്ചു വരുന്നത്. പിന്നെ മുറ്റടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പം മുറ്റത്തിൽ ഫുള്ള് വെള്ളപ്പൊക്കെ ആയതുകൊണ്ട് മുറ്റടിക്കേണ്ട ആവശ്യമില്ല. ഇലകളെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്, അതൊന്ന്
ഒന്ന് താണാൻ മാത്രമേ ഇനി അടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ നിച്ചൂട്ടിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഹോള് ഇങ്ങനെ ആയി കിടക്കുന്നത്. എന്നുവെച്ചാൽ ഫുള്ള് അടുക്കി വച്ചാലും നിച്ചുവിനൊരു വലിച്ചു വാരി ഇടലുണ്ട്. എല്ലാ ഡോളും അതും ഇതും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ബ്ലോക്കും അതെല്ലാം സോഫേൻ്റെ അടിയിലും അടിയിടി എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടുക്കി പറക്കി വെക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ. കുറേ ഡോളെല്ലാം എടുത്ത് മാറ്റണം. അത് കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് വാഷൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉണക്കിയിട്ട് ഇനി മാറ്റി വെക്കണം. അതിപ്പം അധികം യൂസ് ചെയ്യുന്നില്ല നിച്ചൂട്ടി. അതുകൊണ്ട് കുറേ എല്ലാം അങ്ങനെ എടുത്ത് വേറെ കെട്ടി വെക്കണം എന്ന് വിചാരിക്കുന്നു. അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചപ്പാത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വന്നു. നിച്ചൂട്ടി കളിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അപ്പോൾ കുറച്ച് നേരം നിച്ചൂട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിച്ചു ഒന്ന് ഉഷാറാവേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് വീണ്ടും അമ്മ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഹോളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല, എത്ര നേരം വേണമെങ്കിലും കളിച്ചോളൂ, പക്ഷെ അങ്ങനെ ഇരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു എണ്ണക്കണക്കിന് പൊടിയെടുത്ത് അങ്ങനെ കുഴക്കുക ചെയ്യുക. അമ്മക്ക് വേണ്ട, അമ്മക്ക് ചപ്പാത്തി തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ കഴിക്കൂല. ബാക്കി നമ്മൾ നാലാളുണ്ടല്ലോ, ഞാനും ഏട്ടനും അച്ഛനും അഗ്ഗിയേട്ടനും. അപ്പോൾ നമുക്ക് നാലാൾക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയാണ് കുഴച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മിക്കവാറും നിച്ചോട്ടി ഏട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടെ വേഗം ചപ്പാത്തി ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഒരാൾ പരത്തുമ്പോൾ ഒരാൾ ചുട്ടു, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. ആകെ ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അവർ രണ്ടാളും ഫ്രീ അല്ലെങ്കിൽ അമ്മ നിച്ചൂട്ടിനെ നോക്കും. അപ്പോൾ പരത്തി വെച്ചതിന് ശേഷം ചൂടും, അങ്ങനെയല്ല. അപ്പം കുറച്ച് സമയമെടുക്കും. അപ്പോൾ അമ്മ ആ സമയം കൊണ്ട് അവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തി കുഴക്കുകയും ചെയ്യും. ഞാൻ ചുടുന്ന സമയത്ത് തീരെ എണ്ണ കൂട്ടൂല കേട്ടോ. ഈ കുഴക്കുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് കുഴക്കും. ആദ്യം വെള്ളത്തിൽ കുഴച്ച് ഒന്ന് പരുവത്തിലാവുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ കൂടെ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. പിന്നെ ചുടുന്ന സമയത്ത് നമുക്ക് തീരെ എണ്ണയും തൊടേണ്ട ആവശ്യമില്ല. അപ്പോൾ ചപ്പാത്തി ബോളാക്കി വെച്ചിട്ടുണ്ട്. പരത്താനുള്ള പൊടിയും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടയാക്കിയിട്ട് പരത്തിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കലൊന്നുമില്ല, അപ്പം തന്നെ ആക്കലുണ്ട്. അധികം സമയം അതിന് വേണ്ടി വെക്കലൊന്നുമില്ല. വെക്കാണ്ട് തന്നെ നല്ല ചപ്പാത്തി കിട്ടുന്നുണ്ട്, പിന്നെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഇന്ന് രാവിലെ അമ്മ ഉണ്ടാക്കിയ ഒരു അപ്പ, നമ്മൾ കള്ളപ്പൂല്ലേ, അതാണ് സംഭവം. പക്ഷേ കള്ള കൂട്ടിയിട്ടല്ല, ഈസ്റ്റ് കൂട്ടിയിട്ടാക്കിയ വെള്ളയപ്പത്തിൻ്റെ മാവ് കട്ടിക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നിച്ചുട്ടിക്ക് ഇന്നാളും അമ്മ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നിച്ചു നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അമ്മ വീണ്ടും ഉണ്ടാക്കിയതാണ്. കുറേ ഉണ്ടാക്കിയിരുന്നു, എല്ലാവരും കഴിച്ച് കഴിച്ച് തീർന്ന് ലാസ്റ്റ് ഈ ഒരു പ്ലേറ്റിലാണ് ആക്കിയത്. അപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. നല്ല സ്പോഞ്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പോൾ ഇനി ചപ്പാത്തി ചുടാൻ വേണ്ടി പോവാന്ന്. ഇന്ന് അമ്മയുണ്ട്, ഞാൻ വേഗം പരത്തും, അമ്മ ചുട്ടെടുക്കും. അതാണ് പ്രൊസീജിയർ. അമ്മ ഇപ്പം പറയാം, അമ്മക്ക് ചപ്പാത്തി ചുടാനും പരത്താനും എന്താണ് കുഴക്കാനും തിന്നാനും ഒന്നും ഇഷ്ടമല്ല അറിയലുണ്ട്. അപ്പോൾ വേഗം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു പണിയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ. ചപ്പാത്തി തിന്നാനും അത്യാവശ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. എത്ര നേരം ചപ്പാത്തി കൊടുത്താലും ഏട്ടൻ തന്നോളൂ. അതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മളും കൂടി ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഈസിയാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്, ഈസിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പണി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസിയായിട്ട് തോന്നുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം വേഗം തന്നെ നിച്ചുട്ടി ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇപ്പോൾ അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ഇങ്ങനെ ഉണ്ടയാക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടയാക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഉരുട്ടാതെ ഇങ്ങനെ ബണ്ണൊക്കെ നമ്മളിങ്ങനെ ആക്കുമല്ലോ. ഇങ്ങനെ മടക്കി മടക്കി ആക്കിയിട്ട് നല്ല ഫിനിഷിങ്ങിലുള്ള ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടുകയും ചെയ്യും. പരത്താനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോന്ന് അറിയില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് അടുത്തുനിന്ന് കാണിച്ചു തരാൻ ഞാൻ വിട്ടും പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി മടക്കി ഉള്ളിലേക്കാക്കി ആക്കി നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചപ്പാത്തി കിട്ടും. അപ്പോൾ അമ്മ ഒരു കസേരയിലെടുത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട് ചുട്ടെടുക്കാൻ വേണ്ടി. കുറേ നേരം വെറുതെ നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് കസേര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം വേഗം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. മുട്ട എന്നുള്ള ഇത് മാറ്റിയിട്ട് നമ്മൾ ദാലാക്കാന്ന് വെച്ചു. പരിപ്പ് ഉച്ചക്ക് രാവിലെ എല്ലാം മുട്ട തന്നെ ഉണ്ടായി. അപ്പൊ പിന്നെ ദാലായ വേഗം പണിയും കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് ദാല് ചപ്പാത്തിന്റെ കൂടെ. അപ്പൊ അത് അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. അതിന് കുക്കറിൽ ഒന്ന് അടിക്കണം. ചുട്ടി ഇപ്പൊ തൽക്കാലം എട്ടിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ തുടങ്ങും അമ്മ ഇക്കണം എന്ന് പറഞ്ഞിട്ട് ഉറപ്പും വരുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് വേഗം ആ പണിയും കൂടെ തീർക്കട്ടെ. ഞാൻ ചുട്ടിക്ക് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ആക്കിയിട്ട് അപ്പം തന്നെ വേഗം നിച്ചൂട്ടി കൊടുത്തിട്ട് അങ്ങ് ഉറക്കുക ചെയ്തേ. ഒരു 12 മണിയാകുമ്പോൾ നിച്ച് ഉറങ്ങി നിന്ന്. അപ്പോൾ ഞാൻ വെച്ചു അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ കുടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അങ്ങ്
വറുത്തിട്ടേക്കാം അതിൻ്റെ കൂടെ തന്നെ. ഇടയ്ക്ക് എപ്പം കാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്, പിള്ളേർക്ക് ഇങ്ങനത്തെ ഇതെല്ലാം ഇഷ്ടമായിക്കുമല്ലോ. പായസം ഇച്ചുടിക്ക് പൊതുവേ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാം. അച്ഛനും പായസം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് രാവിലെ നെയ്ച്ചൂട്ടിക്ക് കൊടുത്തപ്പോൾ അച്ഛൻ കഴിച്ചിട്ടില്ല, അച്ഛൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അച്ഛനും നെയ്ച്ചൂട്ടിക്കും രണ്ട് ഗ്ലാസ് ഉണ്ട് ഇപ്പം, അതുകൊണ്ട് അവർക്ക് രണ്ടാൾക്കുള്ളത് അയച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക്. ഇനി നമുക്ക് കറീൻ്റെ പരിപാടികൾ നോക്കണം. അപ്പോഴേക്കും നെയ്ച്ചൂട്ടിൻ്റെ ക്ഷമ നശിച്ചു, അമ്മ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ നേരമായില്ലേ, കുറേ നേരം അങ്ങനെ സങ്കടത്തോടെ വരുമ്പോൾ പിന്നെ എനിക്ക് കൺട്രോളുമോ? അപ്പോൾ ഞാൻ എടുക്കും, എന്ത് പണിയുണ്ടെങ്കിൽ ഞാൻ വേഗം എടുക്കും. അപ്പോൾ ദാലിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറെടുത്ത് കഴുകിയിടാൻ പോകുമ്പോൾ നെയ്ച്ചൂട്ടി വന്നേ. അപ്പോൾ ഞാൻ എടുത്തു, ഞാൻ പരിപ്പ് കഴുകിയിട്ട് കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഉള്ളി മുറിക്കാൻ എന്തായാലും നെയ്ച്ചൂട്ടിനും കയ്യിലെടുത്തിട്ട് ആവില്ല, നെയ്ച്ചു താഴെ ഇറങ്ങുമില്ല. അപ്പോൾ ഏട്ടൻ കുളിക്കാൻ പോകുന്നുണ്ടെന്നെ, അപ്പോൾ ഞാൻ വേഗം ഒരു ഉള്ളി മുറിച്ച് അപ്പാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ആടുന്ന് ഉള്ളി മുറിച്ചിരുന്നുണ്ട്. ഞാൻ നെയ്ച്ചൂട്ടി എൻ്റെ കയ്യിൽ മതി അമ്മയെ, അപ്പോൾ പോയിട്ട് കളിക്കാം അമ്മയെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ, പിന്നെ ലാസ്റ്റ് വറുത്തിടുമല്ലോ വേണ്ടു, അത് പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അതും കൂടെ വേഗം തീർക്കണം. പരിപ്പിൻ്റെ റെസിപ്പി പിന്നെ പറയുകയൊന്നും വേണ്ട, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലേ. പരിപ്പും ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും വെളുത്തുള്ളി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുക. ഇതെല്ലാം കൂടെ നല്ലോണം വിസിലടിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കും. അതിനുശേഷം കടുകും പച്ചമുളകും കറിവേപ്പിലും അതെല്ലാം കൂടെ താളിച്ചിടും എണ്ണയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തീൻ്റെ കൂടെ നല്ല കോമ്പിനേഷനും നമുക്ക് ഇഷ്ടമാണ്. നെയ്ച്ചൂട്ടിക്ക് ഞാൻ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഓരോ സാധനവും എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ പേരിങ്ങനെ പറഞ്ഞു കൊടുക്കൂട്ട, വെറുതെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയെല്ലാം. അതുകൊണ്ട് നെയ്ച്ചു ഇപ്പം ഏകദേശം അതിൻ്റെയൊക്കെ പേര് പഠിച്ചു, കാണുമ്പം അതെന്ത് പൊടിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. നമ്മൾ പിള്ളേരോട് എത്രത്തോളം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റിലായിരിക്കും അവർ ഓരോ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുക. കുറേ പേര് ചോദിക്കലുണ്ട് എങ്ങനെയാണ് നെയ്ച്ചൂട്ടിന് ഇതൊക്കെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്, നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ മതി. അവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, അവർ ചിലപ്പോൾ അത് കേട്ട് അവരെ ബ്രെയിനിൽ ഇങ്ങനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും, അവർക്ക് ആവശ്യം വരുമ്പോൾ അതവർ പറഞ്ഞോളും. അതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഇങ്ങനെ പറയുമ്പോൾ കടുക്, ജീരകം, ഏലക്കായ എല്ലാത്തിൻ്റെ പേരും നെയ്ച്ചൂട്ടിക്ക് അറിയാം ഇപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ്. നമ്മൾ കുക്കറിൻ്റെ ബെൽറ്റ് ചിലപ്പോൾ ഇങ്ങനെ ലൂസാവൂലേ, അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് അതിൻ്റെ ബെൽറ്റ് അയച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ മതി, അത് കുറച്ചിങ്ങനെ ടൈറ്റ് ആവും. അപ്പോൾ അത് പിന്നെ കുക്കറിനിട്ടിട്ട് നമ്മൾ വിസിലടുപ്പിച്ചാലാവും. അല്ലാത്ത സമയത്ത് വെള്ളം ഇങ്ങനെ ചീറ്റിപ്പോവില്ലേ ബെൽറ്റ് ടൈറ്റ് അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, അതൊരു ടിപ്പാണേ, അറിയുന്നുണ്ടാവുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ ടൈറ്റ് ആയിക്കോളും. എന്നിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ബെൽറ്റ് ഇട്ടതിന് ശേഷം കുക്കർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആവും, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ചീറ്റിക്കോണ്ടിരിക്കും. ലൂസായ ബെൽറ്റാന്നേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ബെൽറ്റ് ലൂസാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ വെക്കലാണ് ചെയ്യൽ. എന്റെ കൺമണിക്ക് എന്നാ വേണ്ടേ? പായസം വേഗം തരണാ, ഓടിക്കോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടാ. ഇത് ഫുഡെല്ലാം ഉണ്ടാക്കി കുളിയെല്ലാം കഴിഞ്ഞ് നെയ്ച്ചൂട്ടിക്ക് ഫുഡെല്ലാം കൊടുത്ത് അങ്ങനെ അങ്ങ് ബ്ലൈൻഡ്ലി മറന്നുപോയി. പിന്നെ ഇപ്പം രാത്രി 10 മണി ആയപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അയ്യോ വീഡിയോ എൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നേ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അധികമൊന്നും ഷൂട്ട് ചെയ്യാനോ ചെയ്യാനോ നെയ്ച്ചൂട്ടി സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് അധികമൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പം നെയ്ച്ചൂട്ടി ഇവിടെ ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ചാറ്റവറ ചാറ്റവറ ഗുഡ് നൈറ്റ് പറ, ഗുഡ് നൈറ്റ് പറ. എന്നാ മിണ്ടാത്തേ, ഗുഡ് നൈറ്റ് പറടാ. ഗുഡ് നൈറ്റ് പറ ഓന, മടിയെത്തി. അപ്പൊ ശരി, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത ദിവസം അതുവരെ ടാറ്റാ.